ഈശ്വം ശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ വിശുദ്ധയോഹനാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനഭാഗമാണ് നമ്മളിന്ന് വിചിന്തനത്തിന് വിഷയമാക്കുക ഒരുപാട് സന്തോഷവും മനസ്സിന് കുളിർമയും നൽകുന്ന വചനഭാഗമാണിത് വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനഭാഗങ്ങളിലൊന്നാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷത്തിലെ അവസാന അധ്യായം ദൈവം തൻ്റെ മക്കളെ എങ്ങനെ കരുതുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ വചനഭാഗത്തിലെ സംഭവങ്ങൾ ദൈവത്തിന് നമ്മോടുള്ള ആ മനോഭാവത്തെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം ഒന്ന് നമ്മളെ തേടി വന്ന് നമുക്കായി കാത്തു നിൽക്കുന്ന ഒരു ദൈവം രണ്ടാമത്തേത് നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം മൂന്നാമത് നമുക്കായി വിരുന്നൊരുക്കുന്ന ഒരു ദൈവം പത്രോസിൻ്റെയും ശിഷ്യന്മാരുടെയും ജീവിതത്തിലെ ഈ സംഭവം വെറുതെ വായിച്ച് കളയാനുള്ളതല്ല മറിച്ച് പത്രോസും ശിഷ്യന്മാരും ഒരു കണ്ണാടിയാണ് നമ്മുടെ മുഖം നമ്മുടെ ജീവിതം അവരുടെ ജീവിതത്തെ നോക്കി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കണ്ണാടി പത്രോസും ശിഷ്യന്മാരും നമ്മുടെ ജീവിതവും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല എങ്ങനെയാണ് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ വിശ്വാസ ജീവിതം നഷ്ടമായി പോവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല ഒരു ചുഴലിക്കാറ്റടിക്കുമ്പോൾ അവൻ്റെ ഗോപുരം ഇടിഞ്ഞു വീണു എന്ന് നമുക്ക് പറയാനും പറ്റില്ല മറിച്ച് പതിയെ പതിയെ സംഭവിക്കുന്ന ഒരു കാര്യം അവൻ്റെ ആവേശം പതിയെ തണുത്തു തുടങ്ങും അവൻ്റെ വിശ്വാസ ജീവിതത്തിനോടുള്ള അവൻ്റെ ആഭിമുഖ്യം പതിയെ കുറഞ്ഞു തുടങ്ങും ദൈവിക കാര്യങ്ങളോടുള്ള അവൻ്റെ അടങ്ങാത്ത ദാഹം പതിയെ തീർന്നു തുടങ്ങും ഏറ്റവും ഒടുവിൽ അവൻ്റെ വിശ്വാസ ജീവിതം അവന് നഷ്ടമാകും അതൊരു സ്ലോ പോയിസൺ എന്ന് നമുക്ക് വേണേ പറയാം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കാനായിട്ട് മറന്നു പോകുന്ന അവസരം അവൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തെ പതിയെ കെടുത്തിക്കളയുന്ന സംഭവങ്ങളായിട്ട് മാറും അതായത് പ്രാർത്ഥനയില്ലാത്തവൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഒരിക്കലും വളരുകയില്ല പത്രോസ് പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാനായിട്ടാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് തൻ്റെ കൂടെ നടത്തി പരിപാലിച്ചത് പരിശീലിപ്പിച്ചത് തൻ്റെ ജീവിതത്തെ നേരിട്ട് കാണുവാനായും മനസ്സിലാക്കുവാനും തൻ്റെ രക്ഷകനെ തിരിച്ചറിയുവാനുമായിട്ടും അവർക്ക് അവസരം കൊടുത്തത് പക്ഷേ അവൻ പറയുകയാണ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് നമ്മളും ഒരുപക്ഷെ പത്രോസിനെ പോലെയാണ് നമ്മളൊരു ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമ്മൾ മാറ്റിവെക്കും പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ പതിയെ മാറ്റിവെക്കും നമ്മൾ പറയും മടുത്തു ജോലി ക്ഷീണമാണ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള അധ്വാനമാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ താമസിച്ചു പോയി ഇന്നിനി പ്രാർത്ഥന വേണ്ട കുരിശ് വരച്ച് ചെറിയൊരു കുരിശൊക്കെ വരച്ച് നമുക്ക് കിടക്കാം ചില ജീവിത പങ്കാളികൾ പറയും ഞങ്ങൾ തമ്മിൽ ഇന്ന് വഴക്കുണ്ടായി വഴക്കുകൂടിയിട്ട് എങ്ങനെയാണ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക അതുകൊണ്ട് പ്രാർത്ഥന വേണ്ട വഴക്കുള്ള കുടുംബത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക സ്നേഹ സഹോദരങ്ങളെ ഇതിനെല്ലാം ഉള്ള മരുന്നാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഇവിടെയാണ് നമ്മളെ തേടി വരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ദൈവീക പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ച് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാതെ മറു സൈഡിലേക്ക് പോകുന്ന യോനാപ്രവാചകന്റെ സാക്ഷി നമ്മുടെ മുമ്പിലുണ്ട് യോനാപ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനം എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമരുളി നിനക്ക് വഴി പോകുമ്പോഴും നിന്നെ തേടി വന്ന് യഥാർത്ഥ വഴിയിലേക്ക് ജീവൻ്റെ വഴിയിലേക്ക് നിന്നെ കൊണ്ടുപോകുവാനായിട്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും തൻ്റെ വഴിയിലേക്ക് വിളിക്കുക മാത്രമല്ല ദൈവം ചെയ്യുക ആ വഴിയിലൂടെ നടക്കുവാനുള്ള സഹായവും കരുത്തും അവിടുന്ന് നമുക്ക് എന്നും പ്രദാനം ചെയ്യും യോഹനാന സവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ആറാമത്തെ തിരുവചനം വള്ളത്തിൻ്റെ വലത്തുവശത്ത് വലയിറക്കുക നിങ്ങൾക്ക് മീൻ കിട്ടും അവർ വലയിറക്കും ദൈവത്തിൻ്റെ സഹായം നമ്മുടെ അനുസരണം കൂടി ആവശ്യപ്പെടുന്നുണ്ട് വലയിറക്കുവാനായിട്ട് പറയുമ്പോൾ അവർ കൂടി അവർ വലയിറക്കും അവൻ്റെ വാക്കുകളിൽ അവർക്ക് യാതൊരുവിധ സംശയവും ഇല്ല വല നിറച്ച് മീൻ പിടിക്കുമ്പോൾ അവർ ദൈവത്തെ തിരിച്ചറിയും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകാറുണ്ട് നമ്മൾ പറയൂലെ നൊസ്റ്റാൾജിയൊക്കെ പകരുന്ന ചില അനുഭവങ്ങൾ എന്ന് ഉദാഹരണത്തിന് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ളവർ പാടത്ത് ആരെങ്കിലും കളിക്കുമ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ ചിന്തകൾ നമ്മുടെ പഴയ കാലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഒന്ന് ഇറങ്ങി അവരോട് കൂടെ കളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആഗ്രഹമുണ്ടാവുകയും ചെയ്യും അതുപോലെയാണ് ഈ ശിഷ്യന്മാർക്ക് ഈ മീൻപിടുത്തം നടക്കുമ്പോൾ അവർ ചിന്തിക്കുക ലുക്കായുടെ സുവിശേഷം അഞ്ചാം അഞ്ചാമധ്യായം നാലാമത്തെ വചനഭാഗമാണ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്ന് ഈശോ ചിമിയോനോട് പറയുന്ന വചനഭാഗം അവർ ഇറക്കും മീൻ കിട്ടും അത് കണ്ട യോഹന്നാനാണ് ഇപ്രകാരം പത്രോസിനോട് പറയുക യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തിയൊന്നാമധ്യായം ഏഴാമത്തെ തിരുവചനം അത് കർത്താവാണ് വലനിറയെ മീൻ കിട്ടുന്ന ആ ഒരു അനുഭവം കാണുന്ന ശിഷ്യൻ തൻ്റെ കർത്താവ് തനിക്ക് വേണ്ടി ആദ്യമായിട്ട് ചെയ്ത ഒരത്ഭുതം അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയിലേക്ക് തൻ്റെ ചിന്തയെ കൊണ്ടുപോയിട്ടവൻ പറയും ദൈവത്തെ മനസ്സിലാക്കിയിട്ടവൻ പറയും അത് കർത്താവാണ് അത് കർത്താവാണെന്ന് തിരിച്ചറിയുന്ന പത്രോസ് ആ നിമിഷം തന്നെ തന്നെ പുറംകുപ്പായം എടുത്ത് വെള്ളത്തിലേക്കെടുത്ത് ചാടി നീന്തി കർത്താവിൻ്റെ പക്കലേക്ക് ചെല്ലും അവിടെ നമ്മൾ കാണുമ്പോൾ കാണുന്നത് മനസ്സ് നിറയ്ക്കുന്ന ഒരു സംഭവമാണ് വിരുന്നൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം അധ്വാനിച്ച് തിരിച്ചു വരുന്നവൻ്റെ മുൻപിൽ എന്താണ് ആവശ്യമെന്ന് ദൈവത്തിന് കൃത്യമായിട്ടറിയാം തൻ്റെ ഹിതത്തിന് എതിരായിട്ട് അധ്വാനിക്കുവാൻ പോയ ശിഷ്യന്മാരോട് ഈശോ ഉയർത്തുന്നത് ശാസനയുടെ ശബ്ദമല്ല മറിച്ച് കരുതലിൻ്റെ കരങ്ങളാണ് അപ്പവും മീനും ഒരുക്കി വെച്ച് പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം തൻ്റെ മക്കളെ തിരിച്ചു കിട്ടുമ്പോൾ എത്രമാത്രം സന്തോഷമാണ് ആ ദൈവം എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണിത് ലുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവിൻ്റെ സന്തോഷമാണിത് ലുക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാമത്തെ തിരുവചനം അനുഭവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ദൈവം അനുഭവിക്കുന്ന സന്തോഷമാണത് നമ്മളെ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്തോഷമാണത് അങ്ങനെയെങ്കിൽ പത്രോസിനെ പോലെ ആവേശത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലാം ആ ദൈവം നമുക്ക് വേണ്ടി എന്നും ഒരുക്കിയിരിക്കുന്ന പ്രാതലാണ് വിരുന്നാണ് വിശുദ്ധ കുർബാന തൻ്റെ മകൻ്റെ ശരീരവും രക്തവും നമുക്കായി പങ്കുവെച്ചു നൽകുന്ന ഏറ്റവും വലിയ വിരുന്ന് ആ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ഊരിവെച്ച ആ മേലങ്കിയുണ്ടല്ലോ വിശുദ്ധിയുടെ മേലങ്കി വിശുദ്ധിയുടെ പുറങ്കുപ്പായം അത് വീണ്ടും എടുത്തണിയുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കണം പത്രോസ് പറയും ഞാൻ നഗ്നാണ് അവനത് മനസ്സിലാക്കും അതുകൊണ്ടാണ് അവൻ പുറങ്കുപ്പായം എടുത്തു ധരിക്കും ഈശോയുടെ പക്കലേക്ക് ആവേശത്തോടെ അവൻ ഓടിച്ചെല്ലും നമുക്ക് വേണ്ടതും അതാണ് ഒരിക്കൽ നമ്മൾ ഊരിവെച്ച വിശുദ്ധിയുടെ പുറങ്കുപ്പായം നമുക്കത് വീണ്ടും എടുത്തു ധരിക്കാം വിശുദ്ധ കുർബാനയിലേക്ക് ഏറ്റവും വലിയ വിരുന്നിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം ലുക്കായുടെ സുവിശേഷം ഏഴാമത്തെ അധ്യായം നാൽപ്പത്തി തിരുവചനം ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു ഒന്ന് ഓർത്ത് നോക്കണം നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണെങ്കിൽ എന്തോരും സ്നേഹിക്കേണ്ടവരാണ് ഈശോയെ എത്രമാത്രമാണ് അവിടുത്തെ ക്ഷമ നമ്മളെന്നും അനുഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കുവാൻ നമ്മെ കാത്തു നിൽക്കുന്ന നമുക്ക് വേണ്ടി ഓടിയെത്തുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാൻ ആ ദൈവത്തിൻ്റെ സഹായത്തിലും കരുത്തിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ആ ദൈവം ഒരുക്കി വയ്ക്കുന്ന വിരുന്ന് എന്നും യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം ഒന്നാമത്തെ തിരുവചനം ഇസ്രായേലെ നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക കർത്താവ് അരുളി ചെയ്യുന്ന വാക്കുകളാണത് ഇസ്രായേലെ നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധിയോടെ കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു നടക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അ